ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് ഇന്ന് നടന്ന ബിരുദ തരത്തിലുള്ള രണ്ടാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ ആദ്യം ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്തവണയും രണ്ടാം ഘട്ടത്തിലും വന്നത്. പല ഘട്ടങ്ങളിലും സംഭവിക്കുന്ന പോലെ ആദ്യം ഘട്ടത്തിൽ എളുപ്പമല്ല, രണ്ടാം ഘട്ടത്തിൽ എളുപ്പമോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണയും ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത്തവണയും ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഇപ്പം നിങ്ങൾ കാണുന്ന ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. നമ്മളെല്ലാം പഠിച്ചു വരുന്ന കുളച്ചിലുദ്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനമായിക്കോട്ടെ, ആത്മീയ സഭ എല്ലാം നമുക്കറിയുന്നതാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഉദ്യോഗസഭ നിർമ്മാണത്തിന് കൊടുത്ത അങ്ങനത്തെ നമുക്കറിയുന്ന ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. പിന്നെ പിന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കടന്നു വരാൻ പോയി. അത് ജോഗ്രഫിയിലൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജോഗ്രഫിയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജോഗ്രഫിയിൽ നല്ല ടൈറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ആ 4 ഫാക്റ്റും നമുക്കറിയില്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. അതുമാത്രമല്ല ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതായത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന, ഒരുപാട് കൺഫ്യൂസിംഗ് ആയി വരുന്ന തരത്തിലുള്ളതുണ്ടായിരുന്നു. പിന്നെ എന്താണ്, നമ്മുടെ സാധാരണ വരുന്നത് പോലെ തന്നെ എക്കണോമിക്സ് ഇത്തവണ നല്ല രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ GDP ആയിക്കോട്ടെ, NNP ആയിക്കോട്ടെ, ആ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നത് ഈ തവണ എഴുതിയ ഉദ്യോഗാർത്ഥികൾ, എക്കണോമിക്സ് എഴുതിയവർക്ക് കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നതിൽ സംശയമില്ല. പിന്നെ നമ്മുടെ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ തന്നെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ 6-8 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. ഏകദേശം ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയവർക്ക്, കാരണം എല്ലാ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നവർക്ക് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനും ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഇപ്പം എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫേഴ്സും നല്ല രീതിയിൽ എന്താണ് ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുക, അതിന് ശേഷം വന്ന നമ്മുടെ സാഹിത്യം, കലാസാഹിത്യത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അച്യുതൻ നമ്പൂതിരിയെ കുറിച്ചുള്ള, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്പോർട്സൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് വരുന്ന സമ്മർ ഒളിമ്പിക്സ് കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് വലിയ രീതിയിൽ, അതായത് 1-വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കലാസാഹിത്യ സംസ്കാരത്തിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നത് ജോഗ്രഫി, എക്കണോമിക്സ് അതിലായിരുന്നു. ഇത്തവണ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററിയും വലിയ രീതിയിൽ പ്രശ്നമില്ലാത്തതായിരുന്നു. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചോദിക്കുന്ന 1-വേർഡ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് ഒരല്പം എളുപ്പമായിട്ട് ഇത്തവണ തോന്നിയിട്ടുണ്ട്. ഒരു IT ആക്റ്റൊക്കെ ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. IT ആക്ട് സെക്ഷൻസ് അങ്ങനെ ചോദിച്ചത് കണ്ടിട്ടില്ല, പക്ഷേ ഇത്തവണ IT ആക്ടിൻ്റെ സെക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് ചിലപ്പോൾ അത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ ജോഗ്രഫി അതിനുശേഷം വന്ന നമ്മുടെ മാത്സ്, മാത്സിൻ്റെ കേസിൽ ഒരല്പം ടൈറ്റാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക. അത്ര എളുപ്പത്തിൽ സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടില്ല. കഴിഞ്ഞ തവണ കുറച്ചും കൂടി എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു ഫസ്റ്റിൽ, പക്ഷേ ഈ ഒരു ലെവലിൽ മാത്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആകുന്ന തരത്തിലാണ് മാത്സ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻസൊക്കെ കണ്ടാൽ അറിയാം, കുറച്ച് ടൈമിംഗ് എടുക്കും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അധികാളും അത് സ്കിപ്പ് ചെയ്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ടൈം എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും തോന്നുന്നില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധാരണ ഗതിയിൽ നമ്മൾ കാണുന്ന നമ്മുടെ വർക്ക് ആൻഡ് ടൈമിൻ്റെയും അതുപോലെ തന്നെ ശരാശരി ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസും ആ ഒരു കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ബുദ്ധിപൂർവ്വം ആ അത്തരം ക്വസ്റ്റ്യൻസ് ഇതിന് ചെയ്യുക എന്നായിരുന്നു ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിരുന്നത്. നമുക്ക് സ്ഥിരം മാർക്ക് ചെയ്യാൻ പറ്റുന്ന, മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു 10-13 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടായിരിക്കും ഉണ്ടാവും. ബാക്കിയെല്ലാം ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ആദ്യം ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അത്തരം വിഷമമുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത് ഒരു എക്സാമിൻ്റെ കേസിലും. പിന്നെ ഇംഗ്ലീഷ് വലിയ കാര്യത്തിൽ എന്താണ് ഈസിയായിട്ട് നമ്മൾ വന്നിരുന്ന പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു 20 മാർക്കിൻ്റെതും വന്നിരുന്നത്. അതും പ്രിപ്പയർ ചെയ്തവർക്ക് നന്നായിട്ട് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. പിന്നെ മലയാളം ആണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് മലയാളത്തിലാണ്. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അത് ഈ ഒരു എന്താണ് നമുക്കറിയാം, ഒരു 19-55 മാർക്കോളം മണിച്ചവരൊക്കെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ കേസിൽ മെയിൻസ് എഴുതാൻ സാധിക്കുമെന്ന് കരുതുന്നവരാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് മലയാളത്തിൽ നിന്ന് ഒരു 10 മാർക്ക്, ഇവിടെ 10-8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി കുറച്ചും കൂടി എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. മാത്സ് ഒരു 10-15 മാർക്ക് മാത്സ്, ഒരു 10-12 മാർക്ക് ഇംഗ്ലീഷ്, അങ്ങനെ ഒരു 55 എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ആവറേജ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ എക്കണോമിക്സ് ജോഗ്രഫിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കിപ്പോയവരൊക്കെ നിങ്ങളുടെ മാർക്ക് എത്രയാണ് താഴെയെന്ന് കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ കഴിഞ്ഞ തവണത്തെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്, അവിടെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക്
ചാനൽ ലിങ്ക് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ പെട്ടെന്ന് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് PDF ആയിട്ട് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.